ലോക്ക്ഡൌണിൽ കുടുങ്ങിയ ഹോസ്റ്റൽ അന്തേവാസികളോട് വാർഡന്റെ ക്രൂരത. കട്ടപ്പന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ മൂന്ന് പെൺകുട്ടികളെ അകത്തിട്ട് വാർഡൻ ഹോസ്റ്റൽ പൂട്ടി. മൂന്ന് പേരും ദൂര ജില്ലകളിൽ ഉള്ളവരാണ്. ഇവിടെ ഇന്ന് മുതൽ ഇന്ന് കൂടിയാണ് നമുക്ക് ഫുഡുള്ളൂ, നാളെ ഫുഡില്ല. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി ഫുഡ് വാങ്ങിച്ചു. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ആയിക്കോ എന്നൊക്കെ പറയുന്നത്. ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി ഫുഡൊന്നും കിട്ടത്തില്ല. അങ്ങനെയാണ് ഗ്രില്ല് ഇപ്പൊ ലോക്ക് ചെയ്ത് പോയേക്കാണ്. പേർക്കി തരാൻ പറ്റില്ല, നിങ്ങളുടെ സെക്യൂരിറ്റി ഓർത്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഫുഡ് വരുന്ന സമയത്ത് വന്ന് തുറന്നു തരാൻ പറഞ്ഞു. അത് അതിൻ്റെ ഇടയിൽ കൂടി വാങ്ങിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്താന്ന് വെച്ചാൽ ആയിക്കോ, നിങ്ങൾക്ക് പിടിക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ പിടിച്ചോ, ഞങ്ങൾക്ക് പിടിക്കാനുള്ള സ്ഥലത്ത് ഞങ്ങൾ പിടിച്ചോളാം. നിങ്ങളുടെ ഒരു തരത്തിലുള്ള സുരക്ഷ ഇല്ലാത്ത തരത്തിലാണോ അപ്പൊ നിങ്ങളെ കൂട്ടിയിട്ട് പോയിരിക്കുന്നത്? ആ രാത്രി ഒന്നും ഇവിടെ നിൽക്കത്തില്ലായിരിക്കും, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് മുതൽ രാത്രി വരില്ല. കൂടുതൽ വിവരങ്ങളുമായി അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, ഈ അന്തേവാസികളോട് വാർഡൻ കടന്ന കൈ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിവരം അധികൃതർ അറിഞ്ഞിട്ടുണ്ടോ, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി പത്മ, നമ്മൾ അല്പസമയം മുമ്പാണ് ഈ ഒരു ഈ കുടുങ്ങിക്കിടക്കുന്ന പെൺകുട്ടികളിൽ ഒരാളുടെ രക്ഷകർത്താവ് നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചത് പ്രകാരമാണ് നമ്മൾ ഈ സംഭവം അന്വേഷിക്കാൻ ഇവിടെ വന്നത്. വന്നപ്പോൾ കണ്ട കാഴ്ച വസ്തുത ശരിയാണ്. അതായത് ഈ ഹോസ്റ്റൽ പൂട്ടിയിരിക്കുന്നു. അതായത് രണ്ട് ഗ്രില്ലുകളാണ് ഉള്ളത്, അതിനപ്പുറമാണ് ഈ പെൺകുട്ടികൾ തന്നെ ഇപ്പോഴുള്ളത്. ഈ ഹോസ്റ്റലിൽ മൂന്നേ മൂന്ന് പേരാണ്. ഇവർ വർക്ക് വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഒരാൾ ഇവിടുത്തെ 20 ഏക്കർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, മറ്റൊരാൾ ഒരു ഹോമിയോ ആശുപത്രിയിലെ ഫാർമസിസ്റ്റാണ്, മറ്റൊരാൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മൂന്ന് പേരും ഒരാൾ തിരുവനന്തപുരം, ഒരാൾ കോട്ടയം, മറ്റൊരാൾ എറണാകുളം ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചാൽ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുകയാണ്. മറ്റെല്ലാവരും തന്നെ അടുത്തായതിനാൽ ഇവർക്ക് വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. പക്ഷേ ഇവർക്ക് ഒരു തരത്തിലും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്കിപ്പോൾ പോകാൻ പറ്റാതെ ഇരിക്കുന്നത്. ഹോസ്റ്റൽ വാർഡൻ ഇന്ന് ഉച്ചയ്ക്ക് വന്നാണ് ഇവരെ പുറത്തുനിന്ന് പൂട്ടി പോയത്. ഇവരോട് ഇവർ ഭക്ഷണം ഇന്നത്തേക്ക് കൂടി മാത്രമേ ഭക്ഷണമുള്ളൂ, നാളേക്ക് ഭക്ഷണമില്ല. ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ സംവിധാനമുണ്ടെങ്കിൽ പോലും ഈ രണ്ട് ഗ്രില്ലുകൾ ഇങ്ങനെ കിടക്കുന്നതിനാൽ ഭക്ഷണം കൊടുക്കാൻ യാതൊരുവിധ മാർഗവുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. ഹോസ്റ്റൽ വാർഡനെ നമ്മളും ബന്ധപ്പെട്ടു. റോസമ്മ എന്നാണ് ഇവരോട് പേര്. ഇവരെ നമ്മൾ ഫോണിൽ വിളിച്ചപ്പോൾ ഇവർ പറയുന്നത് എഞ്ചിനീയറെ വിളിക്കൂ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞ് ഇവർ ഫോൺ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല. പ്രത്യേകിച്ച് മൂന്ന് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു സുരക്ഷയ്ക്ക് ഒരു വിലം കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഹോസ്റ്റൽ വാർഡൻ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ സംഭവം ഇത് ഒരു സർക്കാർ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ്, അവിടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എല്ലാ തരത്തിലും ഉറപ്പ് സുരക്ഷ നൽകും. ലോക്ക്ഡൌണിൽ കുടുങ്ങിപ്പോയവർക്ക് എല്ലാവർക്കും തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പാളിച്ച ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പോലീസുമായും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ലക്ഷ്മി പത്മ. അനിൽ വാസുദേവാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.